കണ്ടില്ലല്ലോ. പിള്ളേരെ വരാൻ പറയണം, കാണാൻ വളരെ ആഗ്രഹമുണ്ട്. 8 വർഷമായില്ലേ പോലും. അതുകൊണ്ട് യോണിക്കുട്ടിയെയും കുഞ്ഞുങ്ങളെയും പിള്ളേരെയും ഭാര്യമാരെയും എല്ലാം കണ്ടാൽ കൊള്ളാം. വരാൻ വലിയ പ്രയാസം. ആ പെണ്ണിക്കുട്ടിയും ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടുന്ന് വരുന്ന എങ്ങനാ? വീടും പരിസരങ്ങളൊന്നും നോക്കാൻ ആള് വേണം. അത് ഞാൻ വരാം. എന്നെ ഏൽപ്പിച്ചു ചോദിച്ചാൽ പിന്നെ ഒന്നും കാണത്തില്ല. ഞാൻ എല്ലാം പിന്നെ ഭാഗങ്ങൾ കൊടുക്കും, എല്ലാം പിന്നെ ഭാഗങ്ങൾ കൊടുക്കും. ഇപ്പൊ വരുമ്പോ ചോദിക്കും, മുമ്പേ ആരും അതോടെ സ്ഥലം കണ്ടതുകൊണ്ട് ഞാൻ മുഴുവൻ കൊടുത്തെന്ന് പറയും. ഞാൻ വേറൊരു സ്വർഗമുണ്ട് അവിടെ പോകാനുള്ള കനാന്തേശം, ഒരു പുതിയ ആകാശം, പുതിയ ആകാശം, പുതിയ ഭൂമിയും അവിടെ പോകാനൊരുങ്ങണം. അല്ല ഇത് ഇവിടുത്തെ അല്ലെന്ന് നശ്വര. അതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്ക വരാത്തേ. ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്ക. ഇപ്പൊ പുതിയ ജെറുസലേമിൽ പോകണം. അവിടാണ് നമ്മുടെ വാസസ്ഥലം. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങണം. ഈ പഴയ ജെറുസലേമിന്റെ അടുത്താണ് പുതിയ ജെറുസലേം. പന്ത്രണ്ട് വീതം നിർമ്മിക്കപ്പെട്ട കൊട്ടാരം. അത് സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാളും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യൻ ചന്ദ്രനോട് ആവശ്യമില്ല. ദൈവദേശത്തിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജ്ഞാനികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമി രാജാക്കൻ അവിടെ വിളക്കില്ല, വിളക്കില്ല, ആവശ്യമില്ല. ദൈവദേശനാൽ നിറയപ്പെട്ട രാജ്യമാണത്. അവിടെ പോകാൻ എല്ലാവരും ഒരുങ്ങണം. അമേരിക്ക സ്വർഗമാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അമേരിക്കയിലെ സ്വർഗം സ്വർഗീയ കാനാൻ നാടാണ്. അവിടേക്ക് പോകാൻ ഒരുങ്ങണം. അതാ എല്ലാവരും പിള്ളേരെല്ലാം അവിടെ ചേർന്ന് എത്താൻ പോകുമോ? ന്യൂയോർക്കിൽ നിന്ന് പോണം 4 മണിക്കൂർ പ്ലെയിനില്. എല്ലാരെയും കാണാൻ ആഗ്രഹമുണ്ട്. എല്ലാരെയും ചോദിച്ചായി പറയണം. പിള്ളേരെല്ലാം ഇറങ്ങി വരും. നിങ്ങളെല്ലാം അവിടെ നിൽക്കുന്ന ഇറങ്ങി ഇവിടെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യുക്കളിക്കുക. കിളിത്തട്ട് കളിക്കാനിട്ട് വന്നിട്ട് എല്ലാരും കൂടെ തൊട്ട് കളിക്കോ, അല്ലെ കളരും പോലീസ് കളിക്കോ? പിന്നല്ലേ നമ്മുടെ വലിയ പിടിക്കണം അല്ലേ. അവിടുത്തെ അല്ല കറണ്ട് വേണ്ടല്ലോ, ബാറ്ററി ഇങ്ങോട്ട് നോക്കുന്നു. ഫോട്ടോ എടുക്കുക. എത്രയാണെന്ന് അറിയാം? പ്രായമായിട്ടോ? ഇപ്പൊ അവരെല്ലാവരുടെ ആയുസ് അറിയാം.
അത് വേഗം തീരുകയും പറന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയും ആയുസ് കിട്ടിയാൽ കഷ്ടതയാണ്. ഇത് വേഗം തീരണേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ അങ്ങ് എടുത്തുകൊള്ളണേ. നീ കിടന്ന കഷ്ടതയാണ്. അതുകൊണ്ട് ആ കർത്താവ് ഒരുക്കുന്ന ഇരിപ്പിടത്തിൽ എന്നെ ചേർത്ത് കൊള്ളണമേ. ആ സ്വർഗീയ കനാൻ നാട്ടില് സ്വർഗീയ യെരുശലേമില് കൊണ്ട് എത്തിക്കണം. ആ ഭാഗ്യ നാട്ടിൽ അതിനായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് സാത്താന്റെ പ്രവർത്തനമാ. പ്രാർത്ഥന നല്ലപോലെ പിന്നെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കാനുള്ള വാചകം വരെ ചൊല്ലിത്തരും. ഉള്ളടക്കണം കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഒരു മൂന്ന് സ്ഥലത്ത് ഒരു തുണി തോർത്താൻ കട്ട പിടിച്ചോളം കൊണ്ട് രക്തം ആദ്യം പിന്നെ ഈ മരുന്ന് മൂലം ആവിയാക്കി പോകണം. ഒരു സന്ദർഭം കൂടെ ഒരിക്കൽ തന്നെ ഇളയ മോനെ കണ്ട് സന്തോഷിക്കാൻ ഒരു സമയം കൂടെ ദൈവം ഒരിക്കൽ തന്നിട്ടുണ്ട്. അമേരിക്ക ചെന്ന് എന്നാ പറയണം. ഇതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മളെല്ലാരും അവിടെ കാണണം. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മളെല്ലാരും അവിടെ കാണണം. ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ വലിയ വിഷമാ. അയ്യോ ആ എന്നാല് കണ്ടില്ല എന്ന് പറയാനിടയാണ്. പ്രാർത്ഥിക്കണം എല്ലാവരും സ്വർഗരാജ്യം. അയ്യോ കേൾക്കും ചെവി മന്ദമായിട്ടില്ല. അവൻ ആര് എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും എന്റെ അടുക്കൽ അടുത്ത് വരുവീനെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കണ്ടാലും ഞാൻ വാദിക്കണം. ഒച്ചുമക്കളും നാലാമത്തെ തലമുറ വരെ കാണാം. അമ്പലത്തെ കണ്ടില്ലയോ വല്യപ്പനെ? അതിന് വല്യപ്പനെ കണ്ടില്ലയോ? അപ്പൊ എത്ര തലമുറ സേവിക്കുന്ന തലമുറ അനുസരിക്കുന്ന തലമുറ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ അനുഗ്രഹിക്കാൻ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കാണാം. അമേരിക്ക പിന്നെ മിക്കവാറും വീണ്ടും ഇനി ഒരു സന്ദർഭം ഇങ്ങനെ എടുക്കാനൊന്നും ഉടുപ്പുണ്ടായി. ആ ഉടുപ്പ് ഇനി വേറെ ഞങ്ങളുടെ അവിടെ മരിക്കുന്നതിന് കൃത്യം 6 ദിവസം മുന്നേ ഞങ്ങൾ ഇതുപോലെ
അതിന്റെ പറയാനുള്ള എല്ലാം പറഞ്ഞല്ലോ പ്രാർത്ഥന. ഞാൻ കൊണ്ടുവന്നാ മുണ്ടുമല്ല അന്ന് ഇരട്ടപ്പിടാൻ കൊണ്ടുവന്ന അപ്പൊ ഇതുപോലെ ഇട്ടൊരു ഫോട്ടോ എടുപ്പിച്ചായിരുന്നു. വണ്ണം പോയതുകൊണ്ടാ വണ്ണം ഒരുപാട് വണ്ണം പോയതുകൊണ്ടാ അല്ലെങ്കിൽ ഇത് വിറ്റാർന്നെ ഉടുപ്പേ കണ്ണിന്റെ അവിടെ തുടക്കണം ഈർപ്പല്ലേ കണ്ണിന്റെ ഉടുപ്പ് വേറെ ഇടണം. ആടാ ഉടുപ്പ് ഉടുപ്പ് കിട്ടിയിട്ടില്ല അന്ന് കുറേ ദിവസം കിട്ടിയിട്ടില്ല മണക്ക് ഇട്ടിട്ട് കാണില്ല. അങ്ങോട്ട് മാറ്റി ആ ഉടുപ്പ് ഒന്നുകൂടെ ഇങ്ങോട്ട് വയ്ക്കാം. അതിന് ബാക്കി ഡ്രസ് വാങ്ങി ബാക്കി ഡ്രസ് അന്ന് ഇന്നലെ വെച്ച് പോകാനിച്ചു വേണ്ട പണിക്ക് മാടി പിള്ളേരില്ലെങ്കി വരും ഓരോരുത്തരും അവരൊരുങ്ങനെ ഉള്ളു ഒരുക്കാ. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ഒന്ന് ചിരിച്ച് ഒന്ന് ചിരിച്ച് ഇവരെ കണ്ട ആരാ ചിരിക്കാത്ത ഏത് കോന്നിയില്ലേ കാഴ്ച ഇയാളെ അറിയാം. എന്നെ അറിയത്തില്ലയോ ആരാ ക്ഷമച്ചാനാണ് ക്ഷീണിച്ചു പോയെന്ന് വയറ് ക്ഷമച്ചാന്റെ വയറങ്ങ് ചൊട്ടി പോയെന്ന് ഇല്ലയോ ആണോ വെല്ലുപ്പിന്റെ മൂത്ത മോന് മൂത്ത മോന് കുണ്ടൂക്കാരൻ സൗമേൽ വയറങ്ങ് ചൊട്ടി പോയെന്ന് ഞാനോ എന്നെ കണ്ടെങ്ങനുണ്ട് അതുപോലെ ഇരിക്കുന്നല്ലേ ഞാൻ ആരെന്നറിയോ ആരെന്നറിയോ കുഞ്ഞൂട്ടിയോ അറിയത്തില്ലയോ അപ്പച്ചൻ ഇളയ മോനെ ആരാ ബേബിക്കുട്ടി അപ്പച്ചൻ ഇളയ മോന്റെ പേരെന്താ അതാ ഞാന് അറിയാതിരിക്കുവാ അറിയാം ഇടക്കിടക്ക് മറന്നു ബുദ്ധി പിന്നെ ഇയാളിനെ അറിയാവോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജുവേ രാജു
മലബാറിലെ ഒന്നും അറിയത്തില്ല. അത് ഇന്നെ വന്ന് വിളിച്ചോണ്ട് പോയത് പറയാ, അത് വിളിച്ചോണ്ട് പോയ അതിനെ ആ ഇന്നാരാന്ന് മനസ്സിലാകണം. അപ്പഴാ പിന്നെ ഞാൻ കണ്ടു അപ്പഴ് റോസമ്മയുടെ മക്കളാ, റോസമ്മയുടെ മക്കളാ. ജോസിന്റെ ഭാര്യ ലിനിയൊക്കെ ഉണ്ടേ, ജോസിന്റെ ഭാര്യ ഇതാരാന്നറിയാമോ? അങ്ങോട്ട് പോയിരുന്നു. ഇതാരാണറിയുമോ? കുഞ്ഞുഞ്ഞമ്മ ഇവിടുത്തെ കുഞ്ഞമ്മാച്ചന്റെ ഭാര്യ പറയല്ലോ. ഞാൻ നിന്നെ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് കായി പോവാൻ. ഞാൻ നിന്നെ കണ്ടിട്ട് ഇവിടെ അറിഞ്ഞില്ല. രാജുവിനെ അറിയില്ലേ? ഭാര്യ വയനാട്ടിലെ, വയനാട്ടിലെ അവറാച്ചന്റെ മൂത്ത മോനും ഭാര്യയുമാ. രാവിലെ പറഞ്ഞില്ലേ മരുന്നെടുത്തു എന്നൊക്കെ എന്നോടായിരുന്നു. ഞാനല്ലേ മരുന്നൊക്കെ എടുത്തു വന്നു രാവിലെ അവിടെ കഴിവെന്നൊക്കെ അപ്പച്ചനെ കാണാൻ വന്നതാ. അവറാച്ചന്റെ മകൻ ജോസിന്റെ ഭാര്യ ജോസ് എന്റെ മൂന്നാമത്തെ പെണ്ണമ്മയില്ലേ, പെണ്ണമ്മ ആത്മാത പെണ്ണമ്മ പെണ്ണമ്മയുടെ മൂന്നാമത്തെ മരുമോളായത്. ഇതുപോലെ സംസാരിച്ചാലും ഇതുപോലെ സംസാരിച്ച രാജു രാജാന്റെ കൊച്ചുമോള, അപ്പച്ചന്റെ കൊച്ചുമോളാ ഇത്. കൊച്ചുമോന്റെ മോനാ മോളെ റോസമ്മയുടെ മോളും മോനുമായത്. മൂന്നാമത്തെ തലമുറയാ, മൂന്നാമത്തെ തലമുറയുടെ മക്കളായത്. മണ്ണിലൊക്കെ കളിക്കുവാനോ? ഒന്ന് കളിക്കുന്ന പാട്ടാ.
അങ്ങനെ വേറെ കൂടി കൊടുക്കുന്നു എല്ലാരും ഇവിടെയൊക്കെ കഴിച്ചു വിട്ട് കഴിയുമ്പം ആളെല്ലാം അങ്ങ് മാറി പിന്നെ എന്നാ മുടി വൈകില്ല, കൊറേ നേരത്തെ ഇറങ്ങിയില്ല. അത് ജാഗപ്പാലത്തെ ചെന്നിങ്ങനെ കുമ്പനാട്ടിൽ വെണ്ണ കണ്ടിട്ടോ കിട്ടിയോ? ഏതാ മോഹൻസി കെട്ടിയ പെണ്ണിന്റെ കാര്യം വല്ലോ ആന്നു അല്ല ഇനി കടം ഏതാണോ ഓമല്ലൂര് ആണോ കൊച്ചുമോള എന്റെ എന്റെ കാര്യം ഞാൻ പറയാം. ഓതറെ കാര്യം പറഞ്ഞെടുക്കും, മരുമര മോളെ എടുക്കുന്നു. ഓതറെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട, മറ്റിവിടുത്തെ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. ഓതറെ കാര്യം നെള്ളി ഉണ്ടാ അതില്ലേ ഏറ്റവും പ്രായം അപ്പച്ചൻ അതിനേക്കാളും ഇന്നലെ ഞാൻ കണ്ണാടി ചേച്ചി വെച്ചേ എന്നിവിടെ രണ്ടിടവാ കുഴി എന്നാ ചെയ്യാനാ ഇത് എടുത്തു കളഞ്ഞായിരുന്നു. വല്ലപ്പോഴൊക്കെ വെക്കാം, വല്ലപ്പോഴും വെച്ചാൽ ഒക്കത്തില്ല. വെക്കാതിരിക്കാ നല്ലത്. പാമരാജന്റെ കൊച്ചുമക്കളെ എല്ലാം കണ്ടപ്പോ നാലാമത്തെ തലമുറ ഇല്ലായിരുന്നു. ഒരു തലമുറ ഞങ്ങള് രണ്ടാമത്തെ തലമുറ ഇവരെ അവരുടെ മക്കളല്ലേ ഇത് പറഞ്ഞിപ്പോ മൂന്നേ ഉള്ളത്. ശരി, അപ്പൊ നാലാമത്തെയാ. ഇത് ഉള്ളതിന് ഉണ്ടല്ലോ.
സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യമാണ് അവർ ദൈവത്തിന്റെ പുത്രന്മാർന്ന് വിളിക്കപ്പെടും. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ ആരൊക്കെ ഭാഗ്യവാന്മാരാണ്? രക്ഷിതാവായി സ്വീകരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാ. അയ്യോ, അത് ഹൃദയത്തിലുള്ളതാ മുമ്പാ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരാണോ? അല്ല, സ്വീകരിക്കുന്നവർക്കല്ല ഹൃദയശുദ്ധി ആണല്ലോ. അവിടെ ദൈവം എനിക്ക് സമ്പത്തെല്ലാം ഉണ്ടാക്കി തന്നു, ദൈവം ഞാൻ അനുഗ്രഹിച്ചെന്നും പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഇരുന്നാൽ ഇല്ലാത്ത നാഴികൾ കർത്താവ് വരും, ഒരുങ്ങിയിരിക്കുന്നവർ കല്യാണശാലയിൽ പ്രവേശിച്ചു. ഒരുപാട് രൂപ ഈ ബാഗിൽ നമുക്കറിയത്തില്ല. അവന് എതിരാൾക്കാൻ പുറപ്പെടുകയും ആൾക്കുള്ളി ഉണ്ടായി. അപ്പോൾ കന്യമാരെല്ലാം എപ്പോഴും സന്തോഷ ശോഭന സൗഖ്യ നാട് ഞാനേ പിന്നെ ചോദിക്കാൻ വിചാരിച്ചിരുന്ന ഈ വേളൊക്കെ ഒന്ന് കഴിയട്ടെ വിചാരിച്ചിരുന്ന ഞാൻ ചെന്നാട് ഞാൻ ചെല്ലല്ല ബേക്കുട്ടി ചെന്നാലും ഉടനെ വിളിച്ച് ചോദിക്കും. എന്റെ വൈഫ് എന്ത് ചെയ്യുന്ന വിളിച്ച് ചോദിക്കും. ഉണ്ടെന്ന് പറഞ്ഞേക്കാം. അല്ല, ഓമനെ വളരെ വിളിച്ച എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ചോദിക്കും. ഞാൻ പറഞ്ഞ ഓമനാണെന്ന് പറയാം. അവരെല്ലാം അമേരിക്കയിലാണ്. മകൾ മരിച്ചു പോയി. അപ്പൊ തന്നെ മൂന്ന് മകൾ മരിച്ചു പോയി. മറ്റുള്ളവരെ എല്ലാം അമേരിക്കയിലായിട്ടോ അവരുടെ മക്കളെ മാവിടെ മരിച്ചു പോയിട്ടില്ല. മാവിടെ മോനെ മറ്റുള്ളവരെല്ലാം അമേരിക്കയില്ല. അവരാരും ഇല്ലിപ്പോഴും ഓവറെ ഒരു 10-40 പേര് ന്യൂയോർക്കിലുണ്ട്. എല്ലാരെയും ഞാൻ കണ്ടു. പറയില്ല ഇനി അത് എവിടെ അമ്മയാരും ആ കുഞ്ഞിന്റെ പേടിച്ചില്ല. ഈ ചള്ളയ്ക്ക് ചള്ളയ്ക്ക് പോയി ഇവിടെ വന്നാൽ ഇന്നത്തെ ആചാരപ്രകാരം സ്വർഗത്തിൽ പോകും, മോശം കിട്ടും എന്ന് പറഞ്ഞാൽ 18 മണിയും കേറി തേങ്ങ തല്ലിയാൽ മതി. തേങ്ങ തല്ലിയില്ല, തേങ്ങ തല്ലിയില്ല, തേങ്ങ തല്ലാണ്ട് മുഴുവൻ ദീർഘം കിട്ടുമെന്ന് അറിയില്ല. ഞാൻ കാലാ തല്ലിയതാ. മക്കളെയും എത്രാമത്തെ മോനെ?
റാന്നിയില്ലായിരുന്നു, അമേരിക്ക പോയില്ലയോ? അമേരിക്ക പോയില്ലേ ഒരാള്? എന്നിട്ട് മനസ്സിലായല്ലോ സാഹിബിന്റെ കൂട്ടങ്ങായല്ലേ. റാന്നി വന്നൊരു പേരാ പറഞ്ഞില്ലയോ? എനിക്ക് താമസിക്കാനാ, അതെ പറഞ്ഞ പേരാ. ഞാനെന്ന് പറഞ്ഞ അറിയല്ല, ഞങ്ങളെന്ന് പറയണാട്ടി അഞ്ചാം തീയതി വരും മോനെ. ഇനി നാല് അഞ്ച് ദിവസം കൂടെ ഉള്ളു. മോശമുള്ള സർപ്പമാവും. ഇത് ബേബി കുട്ടി കൊണ്ടു തന്ന വടിയാ അല്ലയോ? അപ്പച്ചൻ എന്തോ പറയാനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മച്ചൻ പിള്ളേരോട് എല്ലാം പറയാനുണ്ടോ? അമേരിക്ക തങ്കച്ചനോട് വല്ലതും പറയാനുണ്ടോ? അമേരിക്കയിൽ അമേരിക്കയിൽ എല്ലാം പറയാനുണ്ട്. പറ എന്നാ പറയാൻ അടച്ചെന്ന്? ഞാൻ പോവാ നാളെ. ഞാൻ നാളെ അമേരിക്കക്ക് പോവാ. അപ്പൊ അവരോട് വല്ലതും പറയണെങ്കി പറ തങ്കച്ചാനോടോ അവിടെ മറ്റാരോടേലും വല്ലതും പറയാനുണ്ട് പറ. കുഞ്ഞില ജോണിക്കുട്ടിയും അങ്ങനെ എല്ലാരും ഉണ്ടല്ലോ അവിടെ. ചമ്മലൂട്ടിയും ബെന്നിക്കുട്ടിയും എല്ലാരും ഉണ്ടല്ലോ. ആലീസും പൊടിമോളും ആരോടെല്ലാം വല്ലതും പറയാനുണ്ടോ? നമ്മുടെ ചള്ളക്കിലെ തങ്കമ്മ ഉണ്ടോ അവിടെ? പൊന്നച്ചനും തങ്കമ്മയും തങ്കച്ചാന്റെ തങ്കച്ചാന്റെ പിള്ളേരൊക്കെ അവിടെ ഇല്ലയോ? അപ്പൊ എന്തോ പറയാനുണ്ടോ ഞാൻ ചോദിക്കുന്നത് അവരോട്. അവരോട് പറയാനുള്ളത് ഞാൻ പകുതി പോവാന്ന് പോകാന്ന് പോകാൻ ഒത്തില്ല. അതുകൊണ്ട് പതിനേഴാം തീയതി ഒന്നും പറയണ്ട. പതിനേഴാം തീയതി നമുക്കൊന്നും പറയാനൊക്കില്ല. അതെനിക്ക് എപ്പോഴാണെന്നൊന്നും അറിയാൻ വയ്യ. എനിക്ക് ഒന്ന് പോണമെന്നുള്ളത് ഓതറ ഒന്ന് പോണമെന്ന് ഓതൊരു വീടുണ്ട്. അമേരിക്കക്ക് വരാൻ ഇഷ്ടമാണോ? അമേരിക്കക്ക് വരാൻ ഇഷ്ടമാണോ? എന്റെ കൂടെ എന്നോട് വരാൻ ഇഷ്ടമാണോ അമേരിക്കക്ക്? അവിടെ ഇപ്പൊ ആ ഇല്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഓതറയല്ല അമേരിക്കയില്. അമേരിക്ക പോകുന്നോട്ടില് പോയാൽ എല്ലാരെയും കണ്ടിട്ടുണ്ട്. താമസിക്കാൻ പോകുന്നു. അവിടെ താമസിക്കാൻ നമുക്ക് അമ്മമ്മ നോക്കോളൂ. ഈ അമ്മമ്മ രാജ നോക്കോളൂ. രാജ പോന്നോ. നവംബർ ഡിസംബർ വരും അവര്. അപ്പൊ വെല്ലുപ്പിച്ചന് കാണാം. അതുപോലെ അവര് വരും നവംബർ ഡിസംബറില്. പിന്നെന്താ ഫോൺ ചെയ്താ ഇങ്ങ് പോരും. അല്ല നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇനി വിളിക്കാം. വേണ്ട അല്ലേ? അപ്പൊ പേ വന്നാ മതി. നവംബർ ഡിസംബർ അവര് വരും. അത് മതി അല്ലേ? ഇനി ഇപ്പൊ എങ്ങും പോകുന്നില്ല. സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം അവിടെ തന്നെ അപ്പനെയും അമ്മയും എല്ലാരും കാണാം. അവരാച്ചന് ഒരു പാട്ട് പാടാമോ? പെണ്ണമ്മ ഓർക്കുന്നുണ്ടോ? പെണ്ണമ്മ ഓർക്കുന്നുണ്ടോ?
എന്നാലും പറഞ്ഞു ഞാൻ അന്നുണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ രക്ഷപ്പെടുത്തിയേനെ അല്ലെ ഞാനും എന്നെ രണ്ടുപേരും മരിച്ചേനെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും പറഞ്ഞില്ലേ എന്നെ കണ്ടോ ഒത്തിരി സങ്കടപ്പെട്ടതാണ് യോഗ്യം മാർഗുവന്നീയം സ്വർഗവാക്യം എത്ര യോഗ്യം മാർഗുവന്നീയം ആദ്യ ഭാഗ്യമോർഗുന്തോ ഭാഗ്യമോർഗുന്തോറുമേനി ദാസയേറുന്നു പ്രാവിനെ പോൽ രണ്ടു ചേരാകുണ്ടാകിൽ ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേരാകുണ്ടാകിൽ ഞാൻ ശീഘ്രം എത്തും വാറന്നെ മാണ വളം സന്ദേശോ ശീഘ്രം എത്തും വാറന്നെ മാണ വളം സ്വർഗ്ഗവാക്യം ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു സംഭവം കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇതേ പ്രകാരം ഞങ്ങൾക്ക് സ്വർഗസിയോ രാജാവിന്റെ മുൻപിൽ കർത്താവെ നീതിസൂരനാകുന്ന രാജാവിന്റെ മുൻപിൽ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യമാക്കി തീർക്കണം ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളാന്ന് ഞങ്ങൾ നിന്റെ സന്നിധാനത്തിൽ ഇതാ നിൽക്കുന്നു കർത്താവെ ഈ ഞങ്ങളുടെ സർവപാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ നിനക്ക് പ്രസാദം തോന്നേണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നീ കൃപയാണ് പ്രാർത്ഥിക്കുന്നു അമേരിക്കയിലായിരിക്കുന്ന അവരുടെ ആദ്യം കുട്ടിക്കാനും പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രയിൽ കർത്താവ് കൂടി ഇരിക്കുമ്പോൾ സഹായിക്കുകയും ചെയ്യണമേ വാഹനങ്ങളെല്ലാം കൂടെ ഇരിക്കണമേ സുഖരമായി ചെന്ന് അമേരിക്കയിൽ ചെന്നിട്ട് വാഹനം കൃപയണം പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോടും കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള വനശക്തി നിന്റെ മകളും കർത്താവെ ആവശ്യിക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിത് നശ്വരമാകുന്ന ലോകമാകുന്നു ഇവിടെ ഞങ്ങൾക്ക് യാതൊന്നുമില്ല ഞങ്ങൾക്ക് സമ്പാദിക്കുവാനുള്ള സ്വർഗരാജ്യമാണ് അതാരും നഷ്ടപ്പെടുത്തി പോകാതെ എല്ലാവരും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം കർത്താവേ നീ കൃപയണം പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഏറെ എഴുപത് എൺപത് നിന്റെ വചനപ്രകാരം കാണുന്നു ഇതിൽ എൺപതിലും അധികമായിരിക്കുന്നു കർത്താവേ അബ്രഹാമിൻ സാക്കിനെ യാക്കോബിന് അനുഗ്രഹിച്ചു ദൈവമേ നീ നിന്റെ മകനെ നീ അനുഗ്രഹിച്ചോളം സന്താനങ്ങളെയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ കാണുവാൻ കൊച്ചുമക്കളെയും കാണുവാൻ ദൈവങ്ങളെയാക്കി തീർത്തനായി ഞങ്ങൾ നന്ദിത്തോട് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ വലിയൊരു കൂടിക്കാഴ്ച ഇന്ന് പലക്കാലം കാണുവാൻ കർത്താവേതിനായി ഞങ്ങൾ നന്ദിത്തോട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സ്വർഗത്തിലെല്ലാവരും ചെന്ന് കാണുവാൻ ഞങ്ങളുടെ കർത്താവിന് സ്വന്തം നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയാക്കി തീർക്കണമേ നിന്റെ കൃപധാരണമായി ഞങ്ങളേൽപ്പാക്കണമേ വന്നുകൂടിയ നിന്റെ മക്കളെ എല്ലാവരെയും ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ യേശു കൃഷ്ണന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കണമെന്ന് ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ പിന്നെ ആശീർവാദം പറഞ്ഞു സ്നേഹവും ബഹിതാത്മാവും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും കൂടെ നിന്റെ വരവരെയും കുറ്റം കൂടാതെ കാക്കപ്പെടുവാനേ രാജ്യത്തിൽ
അയ്യോ ചെന്ന് കാണുക ആനന്ദമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോരാനന്ദമേ ഇത്രയും ആനന്ദമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോരാനന്ദമേ ിയും കണ്ടിടും വേഗത്തിൽ ആനന്ദ കൂട്ടരെ മോക്ഷപൂരേ എന്നാത്മാവേദിയും കണ്ടിടും വേഗത്തിൽ ആനന്ദ കൂട്ടരെ മോക്ഷപൂരേ ആനന്ദം 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 സന്തോഷം നൽകുന്നവരാനന്ദമേ ആനന്ദം ആനന്ദം സന്തോഷം നൽകുന്നവരാനന്ദമേ ഈ ഭൂമിയിൽ ഇത്രയും ആനന്ദമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോരാനന്ദമേ ഈ ഭൂമിയിൽ ഇത്രയും ആനന്ദമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോരാനന്ദമേ എന്നാത്മാവേദിയും കണ്ടിനും വേഗത്തിൽ ആനന്ദ കൂട്ടരെ എന്നാത്മാവേദിയും കണ്ടിടും വേഗത്തിൽ ആനന്ദ കൂട്ടരെ മോക്ഷപൂരേ ആനന്ദമോടെ എന്ന നേരത്തിൽ വിൺ ശരീരം ഈ മൺ ശരീരമോടെ എന്ന നേരത്തു വിൺ ശരീരം നമുക്ക് ഇടുമേ എന്നാത്മാവേദിയും കണ്ടിടും വേഗത്തിൽ ആനന്ദ കൂട്ടരെ മോക്ഷപൂരേ എന്നാത്മാവേദിയും കണ്ടിടും വേഗത്തിൽ ആനന്ദ കൂട്ടരെ മാഷപൂരേ ആനന്ദം ആനന്ദം ആനന്ദമേ സന്തോഷം നൽകുന്നോരാനന്ദമേ നല്ല പ്രത്യാശയുള്ള പാട്ടല്ല ഇതൊക്കെ ഓർമ്മയുണ്ടോ ദൈവം അതുപോലെ ചെയ്യും ആനന്ദ കൂട്ടരയുടെ കൂടെ സന്തോഷിക്കാൻ ദൈവം ഇടയാക്കും ഇപ്പൊ ജീവനോടിരിക്കുമ്പോഴേ ഞങ്ങൾ പാടി സന്തോഷിക്കാൻ അതെ സ്വർഗത്തിന് ചെന്നാൽ എന്ന ഇടലാണ് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും അവിടെ ചെന്ന് കാണണം ആരും നഷ്ടമായി പോലെ അയ്യോ ഒരാളും നരകത്തിൽ പോലെ എന്ന് പ്രാർത്ഥിക്കണം എപ്പോഴും അവിടെ ചെന്ന് കാണാൻ ആഗ്രഹിക്കുന്നേ വളരെ പ്രസാദമുണ്ട് അപ്പച്ചന്റെ മുഖത്ത് ഇപ്പൊ നല്ല പ്രസാദമാന്ന് പറയാ മോക്ഷപുരിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴ കഷ്ടപ്പാട് സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം കർത്താവേ സ്തോത്രം 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 ഇതെല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ട സകലവും മായ മന്ദിരം നമ്മൾ ദേവി
ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവന് വരാൻ പറ്റിയില്ല. പിന്നീട് വരും പിന്നെ ഞാനും ഭാര്യയും കൂടെ വന്നു. ഭാര്യ ഉടനെ ഇവിടെ വരും. പിന്നെ സ്വല്പം ശരീരക്ഷീണം കൊണ്ടായിരുന്നു വരാഞ്ഞത്. പിന്നെ ബോംബെയിൽ നിന്ന് ഒരു മരുമോളും തിരുവനന്തപുരത്ത് നിന്ന് മരുമോളും വരുന്നുണ്ട്. ഒന്നിച്ച് വരും എല്ലാവരും കൂടെ. മരുമക്കൾ രണ്ടും എൻ്റെ ഭാര്യയും കൂടെ ഞാനും കൂടെ വരും. ആ ഉടനെ വരും. വന്നു ഞാൻ അവരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉടനെ പോകുന്നില്ല. ഇതെല്ലാം സ്വല്പം ഒന്ന് ശാന്തമായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. വൈഫിന് തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ ജോലിയോ പോകണം. ഫുൾ സർവീസാണ്.
സ്കൂളിൽ പഠിച്ചു ഇന്നു മുതൽ വരെ ഉള്ളു അവധി അവധി ആയിരുന്നു. നിങ്ങളെ ആരുടെയും ഫോട്ടോ എടുത്തില്ല? സൗകര്യം ഉണ്ടോ? എല്ലാരും കൂടെ ചേർന്നു അത്രയും പേര് കാണുന്നുണ്ട്. നമുക്ക് ആർക്കും ഒരു വരും ഞാനേ അത് കഴിഞ്ഞാ വരത്തില്ല ഡേറ്റ് കഴിഞ്ഞാ വരത്തില്ല അത് കൊണ്ടുപോയ ഇതൊക്കെ അപൂർവ ഫോട്ടോകളായിരിക്കും. സണ്ടേ ഇവിടെ നിന്നെ എടുക്കും. വേറെ മറ്റേ ക്യാമറയിൽ എടുക്കാൻ നല്ല ഫോട്ടോ എടുക്കും. ഞാൻ എടുക്കുന്നുണ്ട്. പിള്ളേര് പറഞ്ഞയക്കണെങ്കിൽ പറഞ്ഞു Thank you. അങ്ങോട്ട് മാറി ചോദിക്കണേ അല്ല എരിച്ചിരി വിശേഷം പുള്ളിക്കാരത്തി അറിയണ്ട അറിയണ്ടേ അതാ അത്യാവശ്യം രാമോഹിനി അറിഞ്ഞാലും മതി രാമോഹിനി എന്നാ വരുന്നേ എല്ലാം സെലക്ട് ചെയ്തൊക്കെ വെക്കണ്ടായിരുന്നു ലിനി ഏൽപ്പിച്ചേക്കാം ഞങ്ങള് വെണ്ണേ കാണാനുണ്ട് കേട്ടോ നീളമുള്ള പിള്ളേരെയാ നോക്കുന്നത് ഞങ്ങള് കേട്ടോ രാജാ പറയണ്ടേ ചോദിച്ചു വീടൊക്കെ തീരാറായി ഞങ്ങള് രാജാ അന്നേരം പറയാം മണ്ടൊക്കെ വാർപ്പായി ഏകദേശം
എന്താ പറയാന, എന്റെ കാര്യം ഒന്ന് ഫോട്ടോയിൽ എടുക്കണ്ട മക്കളെ, കാര്യമൊന്നും എടുക്കുന്നില്ല. വേദവസ്തവ പ്രകാരം ഉള്ള ആയുസ് ദൈവം നമുക്ക് തന്നു, അത് ദൈവത്തിന് നന്ദി പറയാ. ഫോട്ടോ അമേരിക്ക ചെല്ലുന്ന അവിടെ ചെന്നിട്ട് കൊടുക്കാൻ നമ്മുടെ സാഹിബിനെ കാണിക്കാൻ നമ്മളെ അവിടെ പത്തിനൂറ്റമ്പത് പേരുണ്ടല്ലോ നമ്മളെ അടുത്തുള്ള എല്ലാരും കാണും. സൺഡേ സ്കൂൾ പഠിപ്പിച്ച സാറാ എന്നെയും പഠിപ്പിച്ച പിന്നെ പറ ജോസ് ചാത്തനോടൊക്കെ പറ എന്താ പറയണം, എന്നാ വരുന്ന ചോദിച്ചു ഓമനി ആന്റി ജോസ് ചാത്തനൊക്കെ എന്നാ വരുന്ന ചോദിച്ചു ചോദിച്ചാ ജോസ് അങ്ങനെ മോമനി ആന്റി ഒക്കെ എന്നാ വരുന്ന ചോദിച്ചു ഓമനി ആന്റി ഒന്നും വേണ്ട കാപ്പി വേണ്ട നിൽക്കുന്നു കൊച്ചിന്റെ അങ്ങനെ അപ്പൊ ഫുള്ളായിട്ട് കിട്ടും അതിനകത്ത് ലൈനിങ് ഉണ്ടോ പിന്നെ അതല്ലേ വണ്ടിയും കിട്ടിയ